എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി കപ്പ കൊണ്ട് ഉണ്ടാക്കുന്ന അടദോശയാണ്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ അടദോശ ചെയ്യുന്നതിനായി അരക്കപ്പ് പൊന്നിയരിയോ ഇഡ്ലിയരിയോ എടുക്കാം. ഞാൻ പൊന്നിയരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാൽ കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉലുവയും ഇടാം. അരിയും കടലപ്പരിപ്പും മൂന്നാല് പ്രാവശ്യം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാല് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3 മണിക്കൂർ കുതിരാനായി വയ്ക്കാം. അരിയെല്ലാം നന്നായി കുതിർന്നിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2 വെളുത്തുള്ളി അലികളും ഇട്ട് കൊടുക്കാം. തരിതുരിപ്പായാണ് അരച്ചെടുക്കേണ്ടത്. അധികം വെള്ളമില്ലാതെ തന്നെ അടക്കി അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കണം. ഒന്നര ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചെറിയ തരിയോടുകൂടിയാണ് അരച്ചെടുത്തിരിക്കുന്നത്. പാത്രത്തിലേക്ക് മാറ്റാം. ഈ വലുപ്പത്തിലുള്ള 2 പീസ് കപ്പക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു തരത്തിലാണ് ഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടത്. കപ്പ കൂടി അരച്ചെടുക്കാം. കപ്പ് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായി മുറിച്ചിട്ടുണ്ട്. മല്ലിയില, മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. നന്നായി മിക്സ് ചെയ്യാം. പത്ത് മിനിറ്റോളം റെസ്റ്റിനായി വയ്ക്കാം. മാവ് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം ചേർക്കാം. ദോശമാവിൻ്റെ ലൂസിലല്ല വേണ്ടത്, കുറച്ച് കട്ടിയോടുകൂടിയാണ് മാവ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി അടദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ കുറച്ച് കട്ടിയിലാണ് പരത്തേണ്ടത്. കുറേശ്ശെ നെയ്യോ എണ്ണയോ തൂവിക്കൊടുക്കാം. 2 സൈഡും നല്ല ക്രിസ്പിയായി കിട്ടുമ്പോഴാണ് ഈ അടദോശയ്ക്ക് പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴാണ് നന്നായി മൊരിഞ്ഞു കിട്ടുന്നത്. ദോശ തനിയെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതായിട്ടുണ്ട്. ഇതെടുക്കാം. അടദോശയുടെ കൂടെ ഉള്ളിച്ചമ്മന്തിയോ സാമ്പാറോ ചട്നിയോ ആകാം.
വളരെ ഹെൽത്തിയായ കപ്പ കൊണ്ടുണ്ടാക്കിയ അടദോശയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.